നമസ്കാരം എന്റെ എല്ലാ കൂട്ടുകാർക്കും. ഫോട്ടോ റീക്രിയേഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോപ്പി അടിക്കാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രെയിംസ് ഫ്രീസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണ്. അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കണം. അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാ ഫോട്ടോ എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഫോട്ടോ പരിശോധിക്കുകയാണ്. ഫോട്ടോയിൽ മെയിൻ ആയിട്ട് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴത്തേന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫുള്ള് ബ്ലറാണ്. പിന്നെ അതിനകത്തൊരു കൈ, ഒരു വുമന്റെ ഇതിനകത്ത് ഫയറും. അപ്പം ഇതാണ് ഈ ഫോക്കസ് ചെയ്തേക്കുന്നത് പറയുന്നത്, അതാണ്. അപ്പം നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു തീപ്പെട്ടിയുടെ കൊള്ളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്രെയിം കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരെണ്ണം വേണം. അപ്പം നമ്മളൊരു ഫ്രെയിം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രെയിമിൽ തന്നെ നമ്മുടെ കയ്യിൽ തീപ്പെട്ടി ഇതേപോലെ പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ വേണം എടുക്കാൻ. കൈ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വേണം എടുക്കാൻ. ഇതേ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടൊരു ഫോട്ടോയും അതേപോലെ തീപ്പെട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പിക്സാർട്ട് ആപ്ലിക്കേഷനാണ് വേണത്. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ ബോട്ടം കാർഡിലെ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് FX എന്ന് പറയുന്ന ഓപ്ഷനിൽ ബ്ലർ എന്ന് പറയുന്ന ആ ഒരു മെനു അതെടുക്കണം. എന്നിട്ട് ഫസ്റ്റ് ആണെന്ന് ബ്ലർ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് സേവ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ അടുത്ത ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അതിനകത്ത് താഴത്തെ മെനുവിൽ ആഡ് ഫോട്ടോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത്, അതായത് നമ്മുടെ കയ്യിൽ തീപ്പെട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോ, അത് നമ്മൾ രണ്ടാമത് അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് അത് കറക്റ്റ് സൈസ് ആക്കിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് മേലെ ആ ഇറേസറിൻ്റെ ടൂള് കാണുന്നത് ക്ലിക്ക് ചെയ്ത് നമ്മൾ മായ്ക്കുക. ബാക്ക്ഗ്രൗണ്ട് വേണ്ടാത്ത ഭാഗമല്ല മായ്ക്കുക, സൈസ് കൂട്ടിയിട്ട് മായ്ക്കുകയാണ്. നമ്മുടെ വേണ്ടാത്ത ഭാഗമെല്ലാം മായ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമേജ് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് ആ മറ്റേ വുമൻ്റെ പടം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഈ പടത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി ഡൗൺലോഡ് ചെയ്യാം. നമ്മളതും ആ തീപ്പെട്ടിയുടെ മണ്ടനെ വെച്ചിട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ മായ്ച്ച് കളയണം. മേളിൽ നിന്ന് ഇറേസർ ടൂളെടുത്തിട്ട് മായ്ച്ച് കളയണം. അതും നമ്മളൊരു ഇത് സെറ്റായിട്ട് മായ്ച്ച് കളഞ്ഞിട്ട് ഓ അത്ര അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ അവിടെ ഫയറിൻ്റെ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യണം. അത് അതിലും നമ്മൾ ആഡ് ഫോട്ടോ എടുത്തിട്ട് ഫയർ പാർട്ടിക്കിൾസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴെ ബ്ലെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഓക്കെ കൊടുക്കരുത്, ആഡ് ഫോട്ടോയിൽ തന്നെയാണ്. ബ്ലെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ മേളിൽ സ്ക്രീൻ എന്ന് പറയുന്ന ഒരിതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ബ്ലാക്ക് ആയിട്ടുള്ളത് മാത്രം മാഞ്ഞും. പിന്നെ നമുക്ക് ഫയർ പാർട്ടിക്കിൾസ് മാത്രം ഇട്ടിട്ട് നമ്മളത് ആ ഫോട്ടോയ്ക്ക് സ്യൂട്ടബിളായിട്ട് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് മേളിൽ ഓക്കെ കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കളർ അഡ്ജസ്റ്റ്മെൻ്റ് നടത്താം. കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് ദേ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതേപോലുള്ള നല്ല നല്ല ഫോട്ടോസ് കാണുകയാണെങ്കിൽ എനിക്കത് അയച്ചു തരണം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. അപ്പം ഇന്നത്തെ ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഫ്രെയിംസ് ഫ്രീസ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അക്കൗണ്ടിൻ്റെ ലിങ്ക്